24 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ചിന്നാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ രണ്ടാംഘട്ട നിർമ്മാണ ഉദ്ഘാടനം പനംകുട്ടി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്താനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 24 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ചിന്നാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ രണ്ടാംഘട്ട നിർമ്മാണ ഉദ്ഘാടനം പനംകുട്ടി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ നടന്നു. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിതരണം നടത്താനാണ് ശ്രമമെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കുന്നത് ഹൈഡ്രൽ പ്രൊജക്ടിലൂടെയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹൈഡ്രൽ പ്രൊജക്ടുകളെ എതിർക്കുന്ന ഒരു പ്രവണത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 45 കൊല്ലമായി നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ ഒരു പുതിയ പദ്ധതികളൊന്നും ഹൈഡ്രൽ പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് ഈ കൽക്കരി ഉള്ളതുകൊണ്ട് നമുക്ക് എന്നും ഇത് കിട്ടുമെന്നുള്ളൊരു ധാരണയിലായിരുന്നു നമ്മൾ മുന്നോട്ട്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്ടേജ് വന്നപ്പോഴാണ് ഇതിൻ്റെ വിഷമങ്ങൾ അറിയാൻ സാധിച്ചത്. ഇപ്പോൾ കൃഷിക്ക് കൊടുക്കുന്നു 200 മെഗാവാട്ടിന് താഴെയുള്ളവർക്ക് സൗജന്യം കൊടുക്കുന്നു, ഇത്ര പോസ്റ്റ് മറ്റേ സൗജന്യമായി കൊടുക്കുന്നു, ഇതൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഊർജ പരിരക്ഷയാണ് നാടിന് ആവശ്യമെന്നും ഇക്കാര്യത്തിനായി ഇടുക്കി വലിയ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മുടെ നാടിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് ഊർജ പരിരക്ഷ. അതില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യതയില്ല. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ജാഗ്രതയെ സംബന്ധിച്ച് വളരെ അഭിമാനപൂർവ്വം നമുക്ക് ഓർക്കാം. അത് നൽകിയിട്ടുള്ള വലിയ പിന്തുണയാണ് ഇടുക്കി ജില്ല ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുവാൻ ലക്ഷ്യമിടുന്നത് വാൽവ് ഹൗസ് 2 മീറ്റർ വ്യാസവും 550 മീറ്റർ നീളവുമുള്ള പെൻസ്റ്റോക്ക് പൈപ്പ്, വലിപ്പമുള്ള പവർ ഹൗസ്, അനുബന്ധ സ്വിച്ച് യാർഡ്, ഇലക്ട്രോ മെക്കാനിക്കൽ ജോലികൾ എന്നിവയാണ്. പദ്ധതി നിർമ്മാണം തുടങ്ങി 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങാൻ ലക്ഷ്യമിടുന്നു. പദ്ധതിയുടെ നിർമ്മാണത്തിനായി ആകെ വേണ്ടിവരുന്നത് 16.03 ഹെക്ടർ സ്ഥലമാണ്. പ്രസ്തുത പദ്ധതിക്ക് വനഭൂമി ആവശ്യമായി വരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു. പരിപാടിയിൽ ഉടുമ്പൻചോല MLA മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ MM മണി ചടങ്ങിൽ മുഖ്യ അതിഥിയായി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റിനീഷ്, മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, KSEB ലിമിറ്റഡ് ചെയർമാൻ ഡോക്ടർ ബി അശോക്, സിവിൽ ജനറേഷൻ ഡയറക്ടർ ജി രാധാകൃഷ്ണൻ, ഇലക്ട്രിക്കൽ ജനറേഷൻ ഡയറക്ടർ സിജി ജോസ്, പനംകുട്ടി സെന്റ് ജോസഫ് UP സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കരിന്തൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.